ദേശാഭിമാനിയിൽ ഒരു ലേഖനം ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതിപക്ഷ ഉപനേതാവിന്റെ ലേഖനം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. കേരള കോൺഗ്രസ് മാണിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലാണ്. അതൃപ്തി ഉള്ളവരെ എങ്ങനെയായിരിക്കും കോൺഗ്രസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഇതിപ്പോൾ നമുക്കിപ്പോൾ ആരെങ്കിലും തൃപ്തരാണോ അതൃപ്തരാണോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അളവ് പോലൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഏസ് ഓൺ ടുഡേ ആ തരത്തിലുള്ള ഏതെങ്കിലും ഒരു അതൃപ്തി ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്കുണ്ട് എന്ന് നേരിട്ടോ നേരിട്ടല്ലാതെയോ ഒരു തരത്തിലും ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കെ പി സി സിക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. കെ എം മാണിയെപ്പോലെ ഒരു നേതാവ്, അദ്ദേഹത്തെപ്പോലെ ഇത്രയധികം നിയമസഭാ സാമാജികനായിരുന്ന പരിചയ സമ്പന്നനായ ഒരു നേതാവ്, കൂട്ടുകക്ഷി ഭരണത്തിൽ ഒരാൾ മാത്രമേ ഭരണത്തെ നിയന്ത്രിക്കാവൂ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാവൂ എന്നൊന്നുമില്ല. മുമ്പ് കോൺഗ്രസും ആ പ്രാക്ടീസിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഘടകകക്ഷി നേതാക്കൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയ പതിവ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി സംവിധാനത്തിനുണ്ടായിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രചനാത്മകമായി ആലോചിക്കാത്തത്? പങ്കുവെക്കലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇതൊക്കെ സംഗതി ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാം പൊളിറ്റിക്കൽ നെസസിറ്റിയെ ആശ്രയിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഓരോ സംവിധാനത്തിൻ്റെയും സൃഷ്ടി. ഓരോ സംവിധാനവും എങ്ങനെ വരുന്നു എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളത് അതാത് കാലത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് അതിന് രൂപം കൊടുക്കുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീ അച്യുത മേനോൻ മുഖ്യമന്ത്രിയായി. അച്യുത മേനോൻ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നതാണ്, അച്യുത മേനോൻ വില്ലിങ് ആയിരുന്നില്ല, അച്യുത മേനോനെ കൊണ്ടുവന്നതാണ്. അന്നത്തെ സാഹചര്യത്തിൽ സഖാവ് അച്യുത മേനോൻ കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളൊരു പൊളിറ്റിക്കൽ നെസസിറ്റി കേരളത്തിൽ വന്നു. ആ നെസസിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോയി. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. ആ തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ നെസസിറ്റി എന്ന് കേരളത്തിൽ വരുന്നുവോ? അന്ന് ആ തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നുകൂടായില്ല. പക്ഷേ ആസ് ഇറ്റ് ഈസ് ഇപ്പോൾ അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല. ഇനി നാളെ വന്നുകൂടാന്നില്ല, പക്ഷേ ഇപ്പോൾ അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്നതായി തോന്നുന്നില്ല. മുഖ്യമന്ത്രി ആകണം എന്ന ആഗ്രഹത്തിൻ്റെ പേരിൽ എന്തായാലും മുന്നണി വിട്ടുപോകാൻ പോകുന്നില്ല. ഒരിക്കലും അവരങ്ങനെ, അവർ വളരെ മെച്ചുവേർഡാണ്. പ്രത്യേകിച്ച് കെ സി കെ എം മാണി കേരളത്തെ സംബന്ധിച്ചിടത്തോളം സീസൺ പോളിറ്റീഷ്യനാണ്. അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് സാഹചര്യങ്ങളുടെ സ്ഥിതി കൃത്യമായിട്ട് വിലയിരുത്താൻ ഓരോ കക്ഷികൾക്കും സാധിക്കും. കോൺഗ്രസ്സിന് സാധിക്കും, കേരള കോൺഗ്രസ്സിന് സാധിക്കും, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിക്കുമേ, എല്ലാ കക്ഷികൾക്കും സാധിക്കും. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും അറിയാം. പ്രതിപക്ഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് നിങ്ങൾ അതേപടി എടുക്കണ്ട. കാരണം ഒരു ഒരു പ്രശ്നമായിട്ട് വരുമ്പോഴായിരിക്കും അവരുടെ ഉള്ളിലുള്ളത് പുറത്തു വരുന്നത്. ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ അവിടെയും ഈ തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ നെസസിറ്റി എങ്ങനെ സംജാതമാകുന്നു? ഇപ്പോൾ ആരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനം ആരെങ്കിലും എടുക്കുന്നതിനോ ഭരണ തലത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാക്കുന്നതിനോ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അത് കൃത്യമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാവണമല്ലോ. അങ്ങനെ ഒരു ധാരണയ്ക്ക് ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാവുന്ന സാഹചര്യം അവർക്ക് ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ സ്ഥിതിയും വളരെ മോശമായൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവർ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അണികൾക്കൊരു വലിയ നിരാശയുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 10,000-കണക്കിന് പ്രവർത്തകർ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നൊരു പ്രസ്ഥാനമാണ്. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കേരളത്തിൽ വേരോട്ടമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവരുടേതായ ഒരു റിലവൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും. പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ ആ റോള് അവർ വേണ്ട പോലെ നിർവചിക്കുന്നില്ല, നിറവേറ്റുന്നില്ല. അതിൽ അവരുടെ അണികൾക്ക് വലിയ നിരാശയുണ്ട്. അവർ പലപ്പോഴും അക്രമ രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോയി അവരുടെ അടി സിദ്ധാന്തപരമായ കാര്യങ്ങളെപ്പോലും വിസ്മരിച്ചുകൊണ്ട് അവരെക്കുറിച്ച് വളരെ താല്പര്യപൂർവ്വം നോക്കി നിന്നിരുന്ന ഇപ്പോൾ ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള ഒരു സമൂഹത്തിൽ നിന്നും അവരകന്നു പോയിരിക്കുകയാണ്. ഒരു തലത്തിൽ ഒരു ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ബുദ്ധിജീവി വിഭാഗത്തിൽ നിന്നും അവരകന്നുകൊണ്ടിരിക്കുന്നു. അവരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന സാധാരണക്കാരിൽ നിന്നും അവരകന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കുറെ കാലമായി ഏതെങ്കിലും ജനകീയ വിഷയങ്ങളിൽ അവർ ഇടപെട്ടിട്ടുണ്ടോ ഫലപ്രദമായിട്ട്? സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതി ഇതാണോ? ഇപ്പോൾ എ കെ ജി രാഷ്ട്രീയ നേതാവാണ്. എ കെ ജിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രാഷ്ട്രീയമായി നമുക്ക് വിയോജിപ്പ് പറയാമെങ്കിലും എ കെ ജി എന്ന് പറയുന്ന ഒരു സമര നായകൻ്റെ ആ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ പലപ്പോഴും കുട്ടിക്കാലത്ത് വളരെ എനിക്ക് ആവേശം നൽകിയിട്ടുണ്ട്. അദ്ദേഹവുമായി സംസാരിച്ച
സംസാരം കിട്ടിയ അവസരങ്ങളൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. വലിയ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി അന്ന് കുട്ടികളായിരുന്ന കെ എസ് യു പ്രവർത്തകരായിരുന്ന ഞങ്ങളോട് സംസാരിച്ച് തീർക്കുന്നുണ്ട്. അവരൊക്കെ സംസാരിച്ച് വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രചോദനം, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരെയും പ്രചോദിപ്പിക്കുന്ന ഒരു ആ പേഴ്സണാലിറ്റി, ആ തരത്തിലുള്ള ഇ എം എസ് നമ്പൂതിരിപ്പാട്, ഇ എം എസുമായി സംസാരിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട് അധികാര വികേന്ദ്രീകരണ നിയമം വന്നപ്പോൾ, പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം അസംബ്ലി ചർച്ച ചെയ്യുന്ന അവസരത്തിൽ അന്ന് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലൊക്കെ നടന്നിട്ടുള്ള ചില ചർച്ചകൾ, സെമിനാറുകൾ, അന്ന് എൻ്റെ നിയമസഭാ സ്പീച്ചിനെ കുറിച്ച് വളരെ അഭിനന്ദനപൂർവ്വം അദ്ദേഹം സംസാരിച്ചത് ഞാൻ ഒരിക്കലും മറക്കാനാവില്ല. ആ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇതര സമൂഹത്തെപ്പോലും ത്രസിപ്പിച്ചിരുന്ന, ആവേശം കൊള്ളിച്ചിരുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് നേതൃത്വം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ആ ഒരു അണികൾ നിന്ന് നിരാശരാകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അത്തരമൊരു നേതൃത്വം ഇന്നില്ല. ആ നേതൃത്വത്തിൻ്റെ അപര്യാപ്തതയിലുണ്ട്. ഇപ്പോൾ അവർ തന്നെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പോളിറ്റ് ബ്യൂറോ കൂടി തീരുമാനിച്ചല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നുള്ളത്, ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി വേണ്ട പോലെ ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി നിൽക്കുമ്പോൾ അതിൽ നിന്നും കരകയറുന്നതിന് യഥാർത്ഥത്തിൽ അണികൾക്ക് കൂടി സ്വീകാര്യമായ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു ഒരു മൂമെൻറ്റ് കെട്ടിപ്പടുക്കുന്നതിന് പകരം അവർ കാണുന്നൊരു കുറുക്കു വഴിയാണ് യു ഡി എഫിനെ താഴെയിറക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക, അതുമായി ബന്ധപ്പെട്ട പ്രചാരവേലകൾ നടത്തുക, അങ്ങനെ ഒരു വിഭാഗം അണികൾക്ക് അതിനെക്കുറിച്ചൊരു ഒരു ചെറിയ ഒരു പ്രതീക്ഷ കൊടുക്കുക, ഈ ഭരണം താഴെ പോകും, ഞങ്ങൾ അധികാരത്തിൽ വരും, അങ്ങനെ ഒരു 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 എന്താ പറയുക, ഒരു കുറുക്കു വഴിയിലൂടെ അണികളെ ആവേശം കൊള്ളിക്കാനാണ്, പ്രതീക്ഷ നൽകാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ സർ, ഇപ്പോൾ പറഞ്ഞ പോലെ യോഗ്യതയുള്ളവർ മുകളിലേക്ക് വരണമെന്നും അധികാരസ്ഥാനങ്ങൾ കൈയാളണമെന്നുമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പുതിയ മൂവ്മെൻറ്റിന് ശ്രമിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തെ പോലൊരു വ്യക്തിക്ക് മുഖ്യമന്ത്രി പദമെന്നൊരു അധികാര കേന്ദ്രത്തെക്കുറിച്ച് ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധ്യമാകുന്നൊരു വേദി വന്നാൽ ആലോചിക്കുന്നതിൽ തെറ്റ്. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയുന്നത്, കെ എം മാണി സാറിനെ പോലൊരാളെ സംബന്ധിച്ചോളം അദ്ദേഹം ഏതു പദവിക്കും അനുയോജ്യനായിട്ടുള്ള യോഗ്യതയുള്ള ഒരാളാണ്. അത് കോൺഗ്രസിന് പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം അത് അല്ല, ഞാൻ വിഷമിപ്പിക്കാതിരിക്കാൻ വിഷമിപ്പിക്കാതിരിക്കാനല്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയ തീരുമാനങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയ തീരുമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളുണ്ട്, അതൊരു പാർട്ടികൾ തീരുമാനിക്കേണ്ടതാണ്. അത് മാണി സാറ് തന്നെ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുകൊണ്ടാണല്ലോ അദ്ദേഹം ആ തരത്തിലൊരു ഒരു ചിന്ത പ്രകടിപ്പിക്കുകയോ അതിനുവേണ്ടി ഈ കാലം അത്രയും പരസ്യമായ ഒരു അവകാശവാദം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കാതിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. മുന്നണിയെ നയിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഈ വിഷയത്തെ എപ്പോഴെങ്കിലും ഈ കാലം ഇത് ഈ ഒരു ചർച്ച വന്നതിന് ശേഷം അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചർച്ച അങ്ങ് വന്നിട്ടില്ല. കാരണം പത്രങ്ങൾ മാധ്യമങ്ങളിൽ ചില വാർത്തകൾ കാണുന്നു എന്നുള്ളതല്ലാതെ ഇത് സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയും ഒരു തലത്തിലും വന്നിട്ടില്ല. ചർച്ച വന്നാൽ അതേക്കുറിച്ച് നമുക്ക് അപ്പോൾ ആലോചിക്കാമെന്നല്ലാതെ ഇതുവരെ അങ്ങനെ ചർച്ച വന്നിട്ടില്ല. ഇതൊക്കെ ചില അകത്തളങ്ങളിൽ അണിയറയിൽ നടക്കുന്ന സംസാരങ്ങൾ എന്നുള്ളതല്ലാതെ ഔപചാരികമായ ഒരു രാഷ്ട്രീയ ചർച്ച എന്നുള്ള തലത്തിലേക്ക് ഗൗരവത്തോടു കൂടി വന്നിട്ടേ ഇല്ല.